ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തേർഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. തേർഡ് ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാനറ്റ് ഡെവലപ്മെൻറ്റ്, ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ നേതാക്കൾ നേരിടേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. രണ്ട് നൂറ്റാണ്ടത്തെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ മുരടിപ്പിച്ചിരുന്നു. കാർഷിക വ്യവസായിക മേഖലകൾ ആകെ തകർന്നടിഞ്ഞിരുന്നു. പ്രാദേശിക അസന്തുലിതാവസ്ഥ നിലനിന്നിരുന്നു. മൂലധന വിഭവങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും ആസൂത്രണത്തെക്കുറിച്ചൊക്കെയാണ് ഈ തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ തേർഡ് ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പോൾ വികസനം വേണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വികസനം സ്വീകരിക്കണം, ഏത് രാജ്യത്തിൻ്റെ മാതൃക സ്വീകരിക്കണം എന്നതിനെ ചൊല്ലിയൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ലക്ഷ്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ തീരുമാനം തന്നെയായിരുന്നു. പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്ക് അന്ന് ആണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒന്ന്, സാമ്പത്തിക വളർച്ച. പിന്നെ സാമൂഹിക നീതി. അതേപോലെ തന്നെ സാമ്പത്തിക നീതി. ഇതിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ചേരണം എന്ന കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പുണ്ടായിരുന്നു. സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിനും പ്രധാനമായ പങ്ക് കൊടുത്തിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ പങ്ക് എങ്ങനെ വേണമെന്നതിനെ ചൊല്ലിയും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങളെല്ലാം ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വികസനം എന്നത് ഒരുപാട് ചർച്ചകൾക്കിടയാക്കിയ ഒന്നായിരുന്നു. ഒരു വിവാദ വിഷയം തന്നെയായിരുന്നു വികസനം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തും ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു വികസനം എന്ന് പറയുന്നത്. അന്ന് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വികസനത്തിന്റെ അളവുകോലായി അന്ന് കണ്ടിരുന്നത് പാശ്ചാത്യ ലോകത്തെയായിരുന്നു. കൂടുതൽ ആധുനികമാകുന്നതാണ് വികസനം എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആധുനികം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ വ്യവസായവൽകൃത രാജ്യങ്ങളാവുക എന്നതായിരുന്നു അർത്ഥമുണ്ടായിരുന്നത്. അതിന് പരമ്പരാഗതമായ സാമൂഹ്യ സംവിധാനങ്ങളെ തകർക്കുകയും മുതലാളിത്തത്തെയും ഉദാരവൽക്കരണത്തെയും വളർത്തുകയും വേണമായിരുന്നു. സാമ്പത്തിക വളർച്ച, ഭൗതിക പുരോഗതി, ശാസ്ത്രീയമായ യുക്തിബോധം എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ആധുനികത എന്ന് പറയുന്നത്. വികസന സംബന്ധമായ ഇത്തരം ആശയങ്ങൾ രാജ്യത്തെ തരംതിരിക്കാൻ സഹായകമായി. അങ്ങനെ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും അല്പവികസിത രാജ്യങ്ങളും നിലവിൽ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് രാഷ്ട്രങ്ങൾക്ക് ഒന്നുകിൽ രണ്ട് വികസന മാതൃകകളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഒന്നുകിൽ US യൂറോപ്പിനെയും പോലെ മുതലാളിത്ത മാതൃക സ്വീകരിക്കാമായിരുന്നു, അതല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പോലെ സോവിയറ്റ് മാതൃക സ്വീകരിക്കാമായിരുന്നു, സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിക്കാമായിരുന്നു. ഇന്ത്യക്കും ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഇത് രണ്ടുമല്ല സ്വീകരിച്ചത്. രണ്ടും സ്വീകരിച്ചില്ല എന്നല്ല, രണ്ടിലും നല്ല ആശയങ്ങൾ എടുക്കുകയും ബാക്കിയുള്ളവ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമിയാണ് സ്വീകരിച്ചത്. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു. ക്യാപിറ്റലിസവും സോഷ്യലിസവും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. സോവിയറ്റ് മാതൃക ഇഷ്ടപ്പെട്ടിരുന്ന ഒട്ടനവധി പേര് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും നെഹ്റുവിനെ പോലുള്ള ഒട്ടേറെ കോൺഗ്രസ്സുകാരും ഈ സോവിയറ്റ് മാതൃകയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അമേരിക്കൻ മാതൃകയിലുള്ള മുതലാളിത്ത വികസനത്തെ പിന്താങ്ങുന്നവർ വളരെ കുറവായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹികവും സാമ്പത്തികവുമായ വസ്തുക്കളുടെ പുനർവിതരണത്തിനും ഗവൺമെന്റിന് അതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായാണ് കണക്കാക്കിയിരുന്നത്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ പോലും സാമ്പത്തിക വികസനം എന്നത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരൊറ്റ തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. വികസന പ്രക്രിയകൾക്കായുള്ള പ്ലാൻ തയ്യാറാക്കേണ്ടത് ഗവൺമെന്റ് തന്നെയായിരുന്നു എന്ന് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. പിന്നെ വ്യവസായികൾ, ബിസിനസ്സുകാർ തുടങ്ങിയ സ്വകാര്യ നിക്ഷേപകർക്ക് ആസൂത്രണം എന്ന ആശയത്തിനോട് അവരെതിരാണ് എന്നാണ് പൊതുവെ ധാരണ ഉണ്ടായിരുന്നത്. മൂലധന പ്രവാഹത്തിൽ സർക്കാർ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്കായി നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ എന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇന്ത്യയിൽ സംഭവിച്ചത്. 1944 വൻകിട വ്യവസായികളിൽ ഒരു ഭാഗം ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യക്കൊരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ തയ്യാറാക്കാനുള്ള സംയുക്ത പദ്ധതിക്ക് രൂപം നൽകി. അതാണ് ബോംബെ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങൾക്കായി ഭരണകൂടം മുൻകൈ എടുക്കണമെന്ന്
ഈ ബോംബെ പ്ലാനിലൂടെ ആവശ്യപ്പെട്ടു. അങ്ങനെ വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും പ്ലാനിംഗ് തന്നെയാണ് സാമ്പത്തിക വികസനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് ഈ ആശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വികസനം എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ആസൂത്രണ കമ്മീഷനെ രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരുന്നു. ഈ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് അടുത്ത കഴിഞ്ഞ 70 വർഷമായി ആസൂത്രിത വികസനത്തിന് നേതൃത്വം നൽകി വന്ന സ്ഥാപനമാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് വെറും ഒരു പ്രമേയം വഴി 1950 മാർച്ചിൽ രൂപീകരിച്ച ഒന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായി വരുന്നത് പ്രധാനമന്ത്രിയാണ്. ഇതിനൊരു ഉപദേശക സമിതിയുടെ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്രമന്ത്രിസഭ പരിശോധിച്ച് അംഗീകരിച്ചാലേ ഇതിന്റെ പല നിർദ്ദേശങ്ങളും ഫലവത്താവുകയുണ്ടായിരുന്നുള്ളൂ. 2015 ജനുവരി 5 തീയതി ഈ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഇതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയും ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാ. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് ഈ നീതി ആയോഗ് നിലവിൽ വരുന്നത്.